ഹലോ ഫ്രണ്ട്സ്, എ കെ ക്രിയേഷൻസ് പോകിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഡി ടി എച്ചുകൾ അല്ലെങ്കിൽ ചെറിയ ഡിഷ് എല്ലാം സിഗ്നൽ പിടിക്കാൻ പറ്റുന്നൊരു കിഡിലൈൻ മൊബൈൽ ആപ്ലിക്കേഷനായിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്കിതുപോലെ എലമ്പിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് മൊബൈലിൽ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് സിഗ്നൽ വളരെ സിമ്പിളായിട്ട് പിടിക്കാം. ഏത് ഭാഗത്തുനിന്ന് സിഗ്നൽ വരുന്നു മനസ്സിലാക്കിയിട്ട് നമുക്ക് ആ ഭാഗത്തേക്ക് ഡിഷാൻ്റെ തിരിച്ച് കൊണ്ടുവരിക. അതിനു ശേഷം ഡിഷാൻ്റെ ഉയർത്തിയും താഴ്ത്തി കഴിഞ്ഞാൽ നമുക്ക് ഏത് സാറ്റലൈറ്റിൻ്റെ ആയാലും സിഗ്നൽ ലഭിക്കും. ഞാനിവിടെ ആദ്യം സിഗ്നൽ പിടിക്കാൻ ശ്രമിക്കുന്നത് വീഡിയോ കോൺ ഡി ടി എച്ചിൻ്റെ ആണ്. അപ്പോൾ മൊബൈലിൽ നമുക്കിതുപോലെ ഡിഷിൻ്റെ പുറകിൽ നിന്നിട്ട് എല്ലമ്പിൻ്റെ ആ ടോപ്പിൻ്റെ ഭാഗത്തേക്ക് ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ഇതുപോലെ വളരെ സിമ്പിളായിട്ട് സിഗ്നൽ പിടിക്കാം. വീഡിയോ കോൺ ഡി ടി എച്ചിൻ്റെ സ്ട്രോങ് ഫ്രീക്വൻസി നിങ്ങൾക്ക് മീറ്ററിൽ കൊടുക്കാം, അല്ലെങ്കിൽ റിസീവറിൽ അല്ലെങ്കിൽ ടി വിയിലൊക്കെ കൊടുത്തിട്ട് ഇതുപോലെ ഡിഷിൻ്റെ പുറകിൽ നിൽക്കുക. അതുപോലെ നിങ്ങൾ കാണാം എല്ലമ്പിൻ്റെ വെള്ള ടോപ്പില്ലേ, ആ ഒരു ഭാഗത്തേക്ക് മൊബൈൽ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഏത് സാറ്റലൈറ്റാണോ ആ പൊസിഷൻ മനസ്സിലാക്കാൻ പറ്റും. അവിടെ നമുക്ക് ഡിഷാൻ്റെ ഉയർത്തിയും താഴ്ത്തി കഴിഞ്ഞാൽ സിഗ്നൽ ലഭിക്കും. അടുത്ത് ഞാൻ സിഗ്നൽ പിടിച്ച് കാണിക്കുന്നത് സൺഡേറ്റ് ഡി ടി എച്ചിൻ്റെ സിഗ്നലാണ് മൊബൈലിൽ പിടിക്കുന്നത്. അപ്പോൾ നമുക്കിതിൽ ഡയറക്ഷൻ ചോദിക്കും, അത് ഞാൻ മീസാറ്റ് 3 സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡിഷിൻ്റെ പുറകിൽ നിൽക്കുക, അതിനുശേഷം ഡിഷാന് തിരിച്ചു കൊണ്ടുവരിക. അതായത് മൊബൈലിൽ കാണുന്ന പോലെ എല്ലമ്പിൻ്റെ ടോപ്പ് ഭാഗത്തേക്ക് നിങ്ങൾക്ക് കാണാം ഒരു ബോള് പോലെ കാണാം. ആ ബോള് ആ റൗണ്ടിനുള്ളിൽ കറക്റ്റായി വരുന്ന ഭാഗത്തേക്ക് വേണം ഡിഷാന് തിരിച്ചു കൊണ്ടുവരാൻ. അതിൻ്റെ ശേഷം ഡിഷാൻ്റെ ഉയർത്തിയും താഴ്ത്തിയും നമുക്ക് സിമ്പിളായിട്ട് സിഗ്നൽ പിടിക്കാം. വളരെ വിശദമായൊരു വീഡിയോ മുൻപ് ചെയ്തിട്ടുണ്ട്, അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കുക. ഇവിടെ നോക്കാം സൺഡേറ്റ ഡി ടി എച്ചിൻ്റെ സ്ട്രോങ് ഫ്രീക്വൻസിക്ക് 94%. ഇതുപോലെയാണ് ഈ മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് സിഗ്നൽ പിടിക്കേണ്ടത്. നിങ്ങൾ കാണാം എല്ലമ്പിൻ്റെ വെള്ള ടോപ്പ് ഭാഗത്തേക്ക് ഡിഷിൻ്റെ പുറകിൽ നിന്നിട്ട് ഇതുപോലെ വയ്ക്കുക. അപ്പോൾ സൺഡേറ്റിൻ്റെ സിഗ്നൽ നമുക്ക് ഇതുപോലെ സിമ്പിളായിട്ട് പിടിക്കാം. സൺഡേറിൻ്റെ എന്നല്ല, ഏത് ചെറിയ ഡിഷിൻ്റെയും സിഗ്നൽ പിടിക്കാം. ഇനി ഇതെങ്ങനെ ഉപയോഗിച്ച് നോക്കാം. ഞാനിത് പ്ലേ സ്റ്റോർ പോയിട്ട് ഞാനിവിടെ സെർച്ച് ചെയ്യുന്നത് സാറ്റലൈറ്റ് ഡയറക്ടർ എന്നാണ് സെർച്ച് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ സാറ്റലൈറ്റ് ഡയറക്ടർ സെർച്ച് ചെയ്തപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ കാണാം ഇതിൻ്റെ ചിത്രങ്ങളൊക്കെ നോക്കുക. ഞാനിവിടെ ഇൻസ്റ്റാൾ കൊടുക്കുന്നുണ്ട്, ഇൻസ്റ്റാളിങ് തുടങ്ങിയിട്ടുണ്ട്. നമുക്കിവിടെ ഇൻസ്റ്റാളിങ് കംപ്ലീറ്റ് ആയി, ഓപ്പൺ ചോദിക്കുന്നുണ്ട്. ഓപ്പൺ ചോദിക്കുന്നത് അപ്പോൾ ഓപ്പൺ ചെയ്തു. അതിന് മുൻപ് നമുക്ക് നമ്മുടെ GPS അല്ലെങ്കിൽ നമ്മുടെ ലൊക്കേഷൻ ഓൺ ആക്കി കൊടുക്കണം. ഒരു പെർമിഷൻ ചോദിക്കുന്നുണ്ട്, ലൊക്കേഷൻ ഓൺ ആക്കി കൊടുക്കണം. ഇവിടെ പെർമിഷൻ ചോദിക്കുന്നുണ്ട്. ഇനി നമുക്ക് താഴേക്ക് സ്ക്രോൾ ചെയ്ത് വന്നാലും അവർ കാണാം യെസ് എന്നും അതുപോലെ നോ താങ്ക്സ് എന്നും. അവിടെ ഞാൻ യെസ്സിൽ ക്ലിക്ക് ചെയ്യാണ്. അപ്പോൾ പുതിയൊരു വിൻഡോ ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഇവിടെ പെർമിഷൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പെർമിഷൻ ഞാൻ അലോ കൊടുക്കുന്നുണ്ട്. നമ്മുടെ ലൊക്കേഷനാണ് ചോദിക്കുന്നത്, അപ്പോൾ അത് ഞാൻ അലോ കൊടുത്ത്. അപ്പോൾ പുതിയ വിൻഡോ ഓപ്പണായി വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ലൊക്കേഷനാണ് ഇതെടുക്കുന്നത്. ലൊക്കേഷൻ കൊടുത്താൽ മാത്രമേ ആപ്ലിക്കേഷന് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ലൊക്കേഷൻ എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ വർക്കിംഗ് തുടങ്ങും. ഇനി നമുക്ക് ഇടത് ഭാഗത്തേക്കും വലത് ഭാഗത്തേക്കാണ് നീക്കാനുള്ളത്. വലത് ഭാഗത്തേക്ക് നീക്കുമ്പോൾ നമുക്ക് ഇവിടെ ഒരുപാട് സാറ്റലൈറ്റ് വരും. ഞാനിവിടെ ആദ്യം സെലക്ട് ചെയ്യുന്നത് ടാറ്റ പ്ലേ ഡി ടി എച്ച് ആണ്. അപ്പോൾ ടാറ്റ പ്ലേ ഡി ടി എച്ച് സെലക്ട് ചെയ്തതിനു ശേഷം ഡിഷിൻ്റെ പുറകിൽ നിൽക്കുക. ഡിഷ് ആൻറ്റിന ഇത് കാണുന്ന പോലെ ആ ബോളുള്ള ഭാഗത്തേക്ക് തിരിച്ചു കൊണ്ടുവരാം. ഡിഷിൻ്റെ പുറകിൽ നിന്നിട്ട് തിരിച്ചു കൊണ്ടുവരിക. അപ്പോൾ നമുക്കിവിടെ ഈ എല്ലമ്പിൻ്റെ വെള്ള ടോപ്പ് ഭാഗത്തേക്ക് നോക്കുക. ബോളും സെൻറ്ററായിട്ട് ആ റൗണ്ടിനുള്ളിൽ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ LMB ഡിഷിലേക്ക് കണക്ട് ചെയ്യുന്ന ആ ഒരു ക്ലാമ്പ് നോക്കുക, കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ നോക്കുക, നമുക്ക് ടാറ്റ പ്ലേ ഡി ടി എച്ചിൻ്റെ സിഗ്നല് 91% സിഗ്നൽ റെഡിയായിട്ട്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ട്രാക്ക് ചെയ്യാൻ പറ്റുന്നൊരു കിഡിലൈൻ മൊബൈൽ ആപ്ലിക്കേഷനാണിത്. വെക്കേണ്ട രീതി മനസ്സിലായല്ലോ. അപ്പോൾ ഇതുപോലെ നമുക്ക് ഏത് സാറ്റലൈറ്റിലും വളരെ സിമ്പിളായിട്ട് സിഗ്നൽ പിടിക്കാൻ പറ്റും. ഇനി നമുക്ക് മറ്റുള്ള ഡി ടി എച്ചുകൾ
സിഗ്നൽ പിടിക്കുന്നത് എങ്ങനെ നോക്കാം. അടുത്ത് ഞാൻ സിഗ്നൽ പിടിക്കുന്നത് ഡിഷ് ടി വിൻ്റെ സിഗ്നൽ അല്ലെങ്കിൽ സെസ് 8 അല്ലെങ്കിൽ ഫ്രീസാറ്റ് ഡി ടി എച്ചിൻ്റെ ഭാഗത്തുള്ള സാറ്റലൈറ്റാണ് സിഗ്നൽ പിടിക്കുന്നത്. ഞാനിവിടെ സെലക്ട് ചെയ്തത് 95 degrees. നിങ്ങളോട് നോക്കാം, നമ്മുടെ സിഗ്നൽ ശരിയായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെ മൊബൈല് ഈ വെള്ള ടോപ്പിൻ്റെ ഭാഗത്തേക്ക് പിടിക്കുക, ഡിഷിൻ്റെ പുറകിൽ നിന്നിട്ട് വേണം ചെയ്യാൻ. അതിനുശേഷം ഡിഷ് ആൻ്റ് തിരിച്ചു കൊണ്ടുവരിക. തിരിച്ചു കൊണ്ടുവന്നിട്ട് ഇതുപോലെ ഈ വെള്ള ടോപ്പിൻ്റെ ഭാഗത്തേക്ക് ആ റൗണ്ടിലുള്ള ബോൾ കറക്റ്റായി വന്നാൽ നമുക്ക് ഡിഷ് ടി വിൻ്റെ സിഗ്നലും വളരെ സിമ്പിളായി പിടിക്കാൻ പറ്റും. അതിനുശേഷം നമുക്ക് ഡിഷ് ആൻ്റ് ഉയർത്തിയും താഴ്ത്തിയാൽ മാത്രം മതി. ഈ ഒരു കറക്റ്റ് ലൊക്കേഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കതിനുശേഷം ഉയർത്തിയും താഴ്ത്തിയും അഡ്ജസ്റ്റ് ചെയ്താൽ ഏത് സാറ്റലൈറ്റും വളരെ സിമ്പിളായിട്ട് സിഗ്നൽ പിടിക്കാൻ പറ്റും. ഞാൻ ഈ ഒരു ഡിഷ് ടിവിൻ്റെ ഭാഗം പിടിച്ചിട്ടുള്ളത് നമ്മുടെ ഫ്രീസാറ്റ് ഡി ടി എച്ചിൻ്റെ സിഗ്നൽ ഇതേപോലെയാണ് പിടിക്കുന്നത്. അതുപോലെ ഡിഷ് ടി വിൻ്റെയും ഇതേപോലെ പിടിക്കുന്നത്. ഞാനിത് ഡിഷ് ടി വിയും അതുപോലെ നമ്മുടെ GSR 9 97.3 കൂടി ഒരുമിച്ചുള്ള ഒരു പൊസിഷനാണിത്. ആദ്യം നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവുക നമ്മുടെ GSR 9 സിഗ്നലാണ്. അടുത്ത് നമുക്ക് എയർടെൽ ഡി ടി എച്ചിൻ്റെ സിഗ്നൽ എങ്ങനെയാണ് മൊബൈലിൽ പിടിക്കാൻ നോക്കാം. ഇതുപോലെ നമുക്ക് സാറ്റലൈറ്റ് പോവാം. നമുക്കിവിടെ 108 degrees സെസ് 7 ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം ഡിഷിൻ്റെ പുറകിൽ വന്ന് നിൽക്കുക. ഇതുപോലെ ഡിഷ് ആൻറ്റിന ഈ ഒരു ബോൾ വരുന്ന ഭാഗത്ത് തിരിച്ചു കൊണ്ടുവരിക. കിഴക്ക് ഭാഗത്താണ് എയർടെൽ ഡി ടി എച്ചിൻ്റെ സിഗ്നൽ വരുന്നത്. അപ്പോൾ നമുക്കിതുപോലെ ബാക്കിൽ നിന്നതിന് ശേഷം ഡിഷ് ആൻറ്റിന ഒരു ബോളും എല്ലെമ്പിലേക്ക് വരുന്ന ക്ലാമ്പും കറക്റ്റ് വരുന്ന വിധത്തിൽ തിരിച്ചു കൊണ്ടുവരണം. അതിനുശേഷം ഡിഷ് ആൻ്റ് ഉയർത്താൻ താഴ്ത്തുക. അപ്പോൾ നമ്മുടെ എയർടെൽ ഡി ടി എച്ചിൻ്റെ സ്ട്രോങ് ഫ്രീക്വൻസിക്ക് സിഗ്നൽ കയറി വരും. ഈ ഒരു ആംഗിളിൽ വേണം നിൽക്കാൻ, പുറകിൽ നിന്നിട്ട് വേണം ചെയ്യാൻ. നോക്കുക, നമ്മുടെ എയർടെൽ ഡി ടി എച്ചിൻ്റെ സിഗ്നൽ ഇവിടെ 92%. വളരെ സിമ്പിളായിട്ട് സിഗ്നൽ പിടിക്കാൻ പറ്റുന്നൊരു കിഡിൽ ആപ്ലിക്കേഷൻ തന്നെയാണ്. അപ്പോൾ നിങ്ങളിത് ഉപയോഗിച്ച് നോക്കുക. ഡിഷ് ആൻ്റെ പുറകിൽ നിന്നിട്ട് വേണം ചെയ്യാൻ. എലമ്പിൻ്റെ സ്ക്യൂ ഒക്കെ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ഏത് ഡി ടി എച്ചും അല്ലെങ്കിൽ ഡയലോഗ് ഡി ടി എച്ച്, സൺഡയറക്ട്, ഡിഷ് ടി വി, ഫ്രീസാറ്റ് ഏത് ഡി ടി എച്ച് വേണേലും വളരെ സിമ്പിളായിട്ട് സിഗ്നൽ പിടിക്കാൻ പറ്റും. നല്ലൊരു കിഡിലൻ മൊബൈൽ ആപ്ലിക്കേഷൻ തന്നെയാണ്. ഞാനിവിടെ ഇപ്പോൾ കാണിച്ചത് എയർടെൽ ഡി ടി എച്ചിൻ്റെ സിഗ്നൽ പിടിക്കുന്നതാണ്. അപ്പോൾ ഈ വീഡിയോയിൽ ഒട്ടുമിക്ക ഡി ടി എച്ചിൻ്റെ സിഗ്നൽ പിടിക്കുന്നത് വളരെ സിമ്പിളായിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോകൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ആദ്യമായി എൻ്റെ വീഡിയോ കാണുന്ന വീഡിയോ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക, തുടർന്ന് ഓളൊന്നും സെലക്ട് ചെയ്യുക. എനിക്ക് ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ ലഭിക്കുന്നതാണ്. ഇത് ഞാൻ നമ്മുടെ DD ഫ്രീഡിഷൻ്റെ സിഗ്നൽ പിടിക്കുന്നതാണ് കാണിക്കുന്നത്. എല്ലാം ഞാൻ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് നേരത്തെ, അതുകൊണ്ട് ഞാനിത് സിമ്പിളായിട്ട് കാണിച്ചതേ ഉള്ളൂ. ഡിഷിൻ്റെ പുറകിൽ നിൽക്കുക, നമുക്ക് ഏതെങ്കിലും സാറ്റലൈറ്റ് വേണ്ടത് അത് സെലക്ട് ചെയ്യുക. ഇവിടെ ഞാൻ DD ഫ്രീഡിഷനാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം ഡിഷിൻ്റെ പുറകിൽ വരിക. അതിനുശേഷം ഡിഷ് ആൻ്റെ ഇതുപോലെ തിരിച്ചു വരിക. സിമ്പിളായിട്ട് അടിപൊളിയായിട്ട് സിഗ്നൽ പിടിക്കാൻ പറ്റുന്ന ഒരു കിഡിൽ മൊബൈൽ ആപ്ലിക്കേഷൻ തന്നെയാണ്.